ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസുമായിട്ട് ഇനി മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് മുൻപ് ആവശ്യപ്പെട്ടിരുന്നതാണ് സുവോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ എല്ലാ ഡയഗ്രംസും കൂടെ ഒരൊറ്റ വീഡിയോയിൽ ചെയ്താൽ അതൊരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മൂന്ന് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസും കുറച്ച് ടേബിൾസും ഒക്കെയാണ് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ആനിമൽ കിങ്ഡത്തിൽ പറയുമ്പോൾ അതിലെ മിക്ക ക്വസ്റ്റ്യൻസും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ് അല്ലാതെ വരയ്ക്കാനോ ലേബൽ ചെയ്യാനോ ഒന്നുമല്ല മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഐഡൻറ്റിഫൈ ദ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും ഈ ഡയഗ്രംസ് നോക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം അധികം ഡയഗ്രംസ് ഒന്നുമില്ല സോ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2, 3, 4 അതായത് ആനിമൽ കിങ്ഡം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ബയോമോളിക്യൂൾസ് ഈ മൂന്ന് ചാപ്റ്റേഴ്സിൻ്റെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ ആനിമൽ കിങ്ഡത്തിൻ്റെ ഇതിൽ സിമ്മട്രികളാണ് ഡയഗ്രം വരുന്നത് സോ റേഡിയൽ സിമ്മട്രിയും ബൈലാറ്ററൽ സിമ്മട്രി അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക ഈ ഡയഗ്രം കാണിച്ചിട്ട് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സിമ്മട്രി ദെൻ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഫൈലത്തിന് ഒരു എക്സാമ്പിൾ എഴുതുക അങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക അപ്പോൾ ഇതിൽ ഇതിപ്പോൾ റേഡിയൽ സിമ്മട്രിയെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടിനോഫോറയും സീലിൻ റേറ്റയും ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് ദെൻ ബയലാറ്ററൽ സിമ്മട്രി ആണ് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും പറയാം അനിലിഡ ആർത്രോപോഡ മോളുസ്ക അങ്ങനെ ഏത് ഫൈലങ്ങൾ വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്ത് വേണമെങ്കിലും പറയാം അതാണ് ബയലാറ്ററൽ സോ ഇതിൽ നിന്ന് ഒരിക്കലും ഡ്രോ ചെയ്യാനല്ല ചോദിക്കുക ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് കാണിക്കുന്ന ഒരു ഫൈലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ പേരോ എഴുതാൻ ചോദിക്കും ദെ നെക്സ്റ്റ് ആണ് ജേം ലെയേഴ്സിനെ കുറിച്ചിട്ടുള്ളത് അതും എനിക്ക് ക്ലാസ്സിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഉണ്ട് ആനിമൽ കിങ്ഡത്തിൻ്റെ ക്ലാസ്സുകൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകൾ മൂന്ന് വീഡിയോസ് മൂന്ന് പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണുക ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് വേറൊരു വീഡിയോയും ഓൾറെഡി ചെയ്തത് കിടക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറെ ചാനൽ നോക്കിയിട്ട് അതിൽ പ്ലസ് വൺ സുവോളജി ക്ലാസ്സസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും കേട്ടോ സുവോളജിയുടെ ക്ലാസ്സുകളുണ്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്യു ആൻഡ് എ ഉണ്ട് അപ്പോൾ അത് എന്തായാലും കാണുക ദെൻ ഇതിപ്പോൾ നമുക്ക് അതത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കില്ല സോ ഞാനത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകും അപ്പോൾ ഇവിടെ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കുമാണ് അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ നമുക്കറിയാം ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള രണ്ട് ജേം ലെയേഴ്സേ കാണാൻ പറ്റുള്ളൂ ദാറ്റ് ഈസ് എക്ടോഡേമും എൻഡോഡേമും പിന്നെ ഇതൊരു അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള മീസോഗ്ലിയയാണ് കാണുക ആൻഡ് ദെൻ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് മൂന്ന് ജേം ലെയേഴ്സ് കാണും ദാറ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സോ ഇതും ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക സോ ദിസ് വൺ ഈസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ദിസ് വൺ ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓക്കെ ആ ജേം ലെയേഴ്സിൻ്റെ പേരും പഠിക്കുക ഔട്ടർ എക്ടോഡ് മിഡിൽ മീസോഡ് ആൻഡ് ഇന്നർ എൻഡോഡ് ദെൻ നെക്സ്റ്റ് സീലത്ത് എന്നുള്ള ഡയഗ്രാമാണ് ഇതും മിക്ക എക്സാമുകൾക്കും കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സീലം സീലത്തിൽ നമുക്കറിയാം സീലത്തിൻ്റെ പ്രസൻസിനെയോ ആബ്സെൻസിനെയോ അടിസ്ഥാനമാക്കിയിട്ട് ആനിമൽസിനെ സീലോമേറ്റ് എന്നും സ്യൂഡോ സീലോമേറ്റ് അസീലോമേറ്റ് മൂന്ന് രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ ഡയഗ്രാം കാണിക്കുന്നതാണ് സീലം ഇതാണ് സീലോമേറ്റ്സ് ആയിട്ടുള്ള ഡയഗ്രാം ആൻഡ് ദെൻ ബി എന്നുള്ളത് സ്യൂഡോ സീലമാണ് അപ്പോൾ ഈ സ്യൂഡോസീലം അപ്പോൾ നമുക്കുള്ളതിൽ ആകെ ഒരു ഫൈലത്തിലേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്യൂഡോസീലം എന്നുള്ള ക്യാരക്ടർ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിൽ എങ്ങനെയാണ് കാണുക ഈ ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് ഇവിടെ മീസോഡം കാണുക അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ കാണാൻ പറ്റില്ല അതാണ് സ്യൂഡോസീലം ഇത് അസീലം അസീലം മീൻസ് സീലം മീൻസ് ആബ്സെൻറ്റ് ഒക്കെ ഉണ്ടോ ഇവിടെ ഈ ഒരു ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് ഇല്ല അതാണ് അസീലോമേറ്റ് സോ ദിസ് ഈസ് സീലോമേറ്റ് ആൻഡ് ദിസ് വൺ ഈസ് സ്യൂഡോസീലം ആൻഡ് ദിസ് വൺ ഈസ് അസീലോമേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് ശ്രദ്ധിക്കുക അതിൽ ഇതും ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ ആൻഡ് ദെൻ നെക്സ്റ്റ് ഇത് ഡയഗ്രാം അല്ല എങ്കിൽ പോലും നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം ക്ലാസിഫിക്കേഷൻ്റെ ഒരു കാര്യം ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്
അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കിങ്ഡം ആനിമാലിയയെ നമ്മൾ ആദ്യം സെല്ലുലാർ ലെവലും ടിഷ്യൂ ഓർഗൻ ലെവലാക്കി തിരിച്ചു. അതിൽ സെല്ലുലാർ ലെവലിൽ പോറിഫറ മാത്രമേ വരുന്നുള്ളൂ, ടിഷ്യൂ ലെവലുള്ളതിനെയാണ് നമ്മൾ വീണ്ടും റേഡിയലും ബൈലാറ്ററലും ആക്കി. ആ റേഡിയലിലെ അസീലോമേറ്റിൽ വരുന്നതാണ് സീലിൻഡ്രേറ്റ ടീനോഫോറ ദെൻ പ്ലാറ്റി ഹെൽമിൻതസ് എന്ന് പറയുന്നതൊക്കെ. ദെൻ സീലോമേ സ്യൂഡോസീലത്തിൽ ഞാൻ പറഞ്ഞു ഒരൊറ്റ ഫൈലേയുള്ളൂ, ദാറ്റ് ഈസ് ആഷൽ മിന്തസ് ആണ്. ആൻഡ് ദെൻ ഇവരെല്ലാവരും സീലോമേറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എല്ലാ ഫൈലങ്ങളുടെ പേരും കിട്ടുന്നുണ്ട്. അവർ സീലോമേറ്റാണോ സ്യൂഡോ സീലോമേറ്റാണോ അസീലോമേറ്റാണോ എന്ന് അറിയാൻ പറ്റും. ദെൻ സിമ്മട്രി കണ്ടോ, റേഡിയൽ സീലിൻഡ്രേറ്റ ടീനോഫോറ റേഡിയൽ സിമ്മട്രി കാണിക്കുന്നുണ്ട്, പോറിഫറ അസിമ്മട്രി ആണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഒരൊറ്റ ടേബിളിൽ കിട്ടുന്നതാണ്. ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. ദെൻ എക്കൈനോഡേമറ്റയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് രണ്ട് സിമ്മട്രികളും കാണിക്കുന്ന ഒരു ഫൈലമാണ് ഈ എക്കൈനോഡേർമേറ്റ എന്ന് പറയുന്നത്. ദെൻ ഇനി അങ്ങോട്ട് നമ്മുടെ ഓരോ ഫൈലത്തിലുമുള്ള എക്സാമ്പിൾസിൻ്റെ ഡയഗ്രാണ്. അപ്പോൾ ഇതും അതേ ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ദി ഫൈലം, റൈറ്റ് ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ റൈറ്റ് ടു എക്സാമ്പിൾസ്, അങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻ വരിക. സോ ഇത് മൂന്ന് ഡയഗ്രാം, ഇതിങ്ങനെ ഒരുമിച്ച് തന്നെയായിട്ട് അവർ ചോദിക്കുക, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് തവണ ചോദിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാണ്, ഫൈലം പോറിഫറയെ കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല യഥാർത്ഥ ബോഡിയിൽ കാണുന്നത് പോർസിനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉടനെ ഓക്കെ ദറ്റ് ഇസ് ഫൈലം പോറിഫറ, എന്നിട്ട് ആ ഫൈലത്തിൻ്റെ ക്യാരക്ടേഴ്സ് കൂടി ഒന്ന് മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. സൈക്കൺ യു സ്പോഞ്ചിയ സ്പോഞ്ചില്ല, ഈ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ബാത്ത് സ്പോഞ്ച് ഏതാണ്, ദെൻ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഞാൻ മുൻപത്തെ ആ സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും എങ്ങനെ വേണം പഠിക്കാൻ എന്നുള്ളത്. അപ്പോൾ അതേ രീതികളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതിന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും പറ്റും. അപ്പോൾ ഇത് ഫൈലം പോറിഫറയിലെ ഡയഗ്രാംസ് ആണ്. ആൻഡ് ദെൻ സീലിൻഡ്രേറ്റ, സീലിൻഡ്രേറ്റ എപ്പോഴും എനിക്ക് തോന്നും നിങ്ങളുടെ മോഡൽ എക്സാമിന് പോലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ സംശയമുണ്ട്. സീലിൻഡ്രേറ്റയുടെ നമ്മുടെ ബോഡി ഫോംസിൻ്റെ ഔട്ട്ലൈനാണ് കാണിച്ചിട്ടുള്ളത്, അതായത് പോളിപ്പിൻ്റെയും മെഡുസയും, ആ രണ്ട് കാര്യങ്ങളാണ് എക്സാമ്പിൾസ് ഓഫ് സീലിൻഡ്രേറ്റ ഇൻഡിക്കേറ്റിംഗ് ഔട്ട്ലൈൻ ഓഫ് ദെയർ ബോഡി ഫോം. അപ്പോൾ എ എന്ന് പറയുന്നത് ഒറീലിയ, അത് അംബ്രല്ല ഷേപ്പ്ഡ് നമ്മൾ പറഞ്ഞ ഫ്രീ സ്വിമ്മിംഗ് ആണ്, അല്ല ടെൻഡക്കിൾസും മൗത്തും ഡൗൺ വാർഡ്ലി ഡയറക്റ്റഡ്, ആ ഒരു കാര്യങ്ങൾ ഓർക്കുക. ദെൻ ഇത് പിന്നെ പോളിപ്പ് ഫോമാണ്, പോളിപ്പ് ഫോമാകുമ്പോൾ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും, മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ് അപ്പ് വാർഡ്ലി ഡയറക്റ്റഡ് ആയിരിക്കും, ഇത് അറ്റാച്ച്ഡ് ആയിരിക്കും. ആ പറഞ്ഞ പോളിപ്പിനെയും മെഡിസിനെയും കമ്പയർ ചെയ്യാൻ കൂടി ഈ ഡയഗ്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത് സിലിണ്ട്രേറ്റയെ കാണിക്കുന്നു. ഇത് ഏതാണ്, ഇത് പിന്നെ മെഡുസ സ്റ്റേജും ഇത് പോളിപ്പുമാണ്, ആ രീതിയിലും കൂടെ മനസ്സിലാക്കണം. ആൻഡ് ദെൻ ഇത് നിഡോബ്ലാസ്റ്റിൻ്റെ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, ഇത് തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏത് ഫൈലത്തിലാണ് ഈ ക്യാരക്ടർ കാണാൻ പറ്റുകയെന്ന്. സോ നിഡോബ്ലാസ്റ്റ് എന്ന് കണ്ടാൽ തന്നെ അത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിഡോബ്ലാസ്റ്റ് ആണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം നിഡേറിയ എന്ന പേര് അതിൽ നിന്നാണ് വന്നത് അല്ലേ. സോ അത് ഫൈലം സീലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയയിൽ കാണുന്നു. അത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കാം, ഇത് പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂളാണ്. ആ പോയിസൺ ഉപയോഗിച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഇരകളെ പിടിക്കാനും അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇത് നിഡോബ്ലാസ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയാണ് സീലിൻഡ്രേറ്റയുടെ വരുന്നത്. ദെൻ ടീനോഫോറ വളരെ സിമ്പിളായിട്ടുള്ള ഫൈലമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആകെ ഒരു ഡയഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് വരെ മനസ്സിലാവും. 8 റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ബയോലുമിനസെൻസ്, അതാണ് ഇതിൻ്റെ ഐഡൻറ്റിഫൈ ക്യാരക്ടർ. സോ ഇതാണ് ഫൈലം ടീനോഫോറ. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതാണ്. ദെൻ പ്ലാറ്റി ഹെൽമിൻതസ്, പ്ലാറ്റി ഹെൽമിൻതസ് മീൻസ് ഫ്ലാറ്റ് വേംസ്, പരന്ന വിരകളിലെ ടേപ്പ് വേം, നാടവിര എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ടേപ്പിൻ്റെ പോലെ കാണുന്നില്ല, അതാണ് ടേപ്പ് വേം എന്ന് പറയുന്നത്. ദെൻ പരന്ന് തന്നെയാണ്. അപ്പോൾ ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന ഫാഷിയോള ഹെപ്പാറ്റിക്ക, അതാണ് ഇത്. അപ്പോൾ ഇത് രണ്ടിനെ ഇതിനെയൊക്കെ മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. തന്നിട്ട് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഫൈലത്തിൻ്റെ പേര് എഴുതാനും ഫൈലത്തിൻ്റെ ക്യാരക്ടറും. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഫ്ലാറ്റ് വേംസ് ആണ് ഇവർ. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്. ഫ്ലെയിം സെൽസുകളാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ദെൻ മോസ്റ്റ് ഓഫ് ദെം ആർ എൻഡോ പാരസൈറ്റ്സ്. അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, എന്ത് വാട്ട് ആർ ദി പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്.
അങ്ങനെ അതുകൂടെ പഠിക്കുക. ഹുക്സ് ആൻഡ് സക്കേഴ്സ്, എനേറോബിക് റെസ്പിറേഷൻ, അങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ഇപ്പോൾ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ദെൻ ഇത് പറഞ്ഞ വിരകളാണെങ്കിൽ അടുത്ത ആളാരാണ്? ഉരുണ്ട വിരകളാണ്. ദാറ്റ് ഈസ് ആഷൽ മിന്തസ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാണ്, അസ്കാരിസിൻ്റെ ഡയഗ്രാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് അഷൽ മിന്തസ് ആണ്. അഷൽ മിന്തസ് റൗണ്ട് വേംസ് എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഐഡൻറ്റിഫൈ ക്യാരക്ടറായിട്ട് പറയുന്നത് സ്യൂഡോസീലം, സ്യൂഡോസീലോമിറ്റ്സ് ആണ് എന്നുള്ളതാണ്. പിന്നെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാം. ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഫോർ അറ്റാച്ച്മെൻറ്റ്, എനേറോബിക് റെസ്പിറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ഇത് അഷൽ മിന്തസ് ആണ്. ദെൻ അനിലിഡ, അനിലിഡയിൽ പറയുമ്പോൾ ഈ രണ്ട് ഡയഗ്രാംസ് ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇത് ലീച്ചാണ്, ബ്ലഡ് സക്കിംഗ് ലീച്ച് എന്നറിയപ്പെടുന്ന ഹിരുഡിനേറിയ എന്നറിയപ്പെടുന്ന ജീവിയാണ്. ആൻഡ് ദെൻ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വരും. ഇതിന് ഒന്നുകിൽ ഡയഗ്രാം തന്നിട്ട് അതിൻ്റെ പേരെന്താണെന്നും ഏത് ഫയലാണെന്നും ക്യാരക്ടറെന്ന് ചോദിക്കാം. അതല്ല എങ്കിൽ നെയിം ആൻഡ് അക്വാട്ടിക് അനിലിഡ്, അപ്പോഴും നമ്മുടെ ഇത്തരം മീരിസ് ആണ്. ദെൻ ഇതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ ചോദിക്കാം, പാരപ്പോഡിയ എന്നുള്ളത്. പിന്നെ ഫൈലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ബോഡിയാണ്, നെഫ്രീഡിയ ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ആ കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഡയഗ്രാംസ് അനിലിഡയെ കാണിക്കുന്നു. ദെൻ ആർത്രോപോഡയാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈയും സ്കോർപ്പിയോണും പ്രോണും എല്ലാം വരുന്നത് ഏതാണ്? ഇത് ലോക്കസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ആർത്രോപോഡയിലാണ്. അപ്പോൾ നമുക്ക് ആർത്രോപോഡയിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ്, ദാറ്റ് ഈസ് ആർത്രോ ആൻഡ് ആർത്രോ മീൻസ് ജോയിൻ്റ്, ഇപ്പോൾ ജോയിൻറ്റഡ്, പോഡ മീൻസ് ലെഗ്സ്, ഇപ്പോൾ ജോയിൻറ്റഡ് ലെഗ്സ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. ദെൻ ഇവരുടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്നുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളത്. പിന്നെ ഇതിൽ നിന്നും എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, വെക്ടേഴ്സുകൾ ആരൊക്കെയാണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ഫോക്കസ് ഏരിയയിൽ പറയുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കണം. ഡയഗ്രാം ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് തന്നാൽ ഐഡൻറ്റിഫൈ ദി ഫൈൽ എന്ന് പറഞ്ഞാൽ ഫൈലം ആർത്രോപോഡ, റൈറ്റ് ഡൗൺ ടു ഐഡൻറ്റിഫൈ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് രണ്ട് ക്യാരക്ടർ ചെയ്ത എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഒരു ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണെന്നുള്ളത് കൂടി ഓർക്കുക. ആൻഡ് ദെൻ മൊളുസ്കയാകുമ്പോൾ നമുക്കറിയാം ബോഡിയെ നമ്മുടെ ഈ കക്കകളൊക്കെ വരുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കേരിയസ് എക്സോസ്കെൽട്ടൺ അല്ലെങ്കിൽ കാൽക്കേരിയസ് ഷെല്ലുകൾ ഉണ്ടാവും. കക്ക ആ ഒരു തോടുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസാണുള്ളത്, പൈല ഒക്ടോപ്പസ്. ഇപ്പോൾ ഫോക്കസ് ഏരിയയിലെ ഒരൊറ്റ പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് പറഞ്ഞിട്ടുള്ളൂ, ദാറ്റ് ഈസ് റാഡുല, അതായത് റാസ്പിംഗ് ഓർഗൻ. അപ്പോൾ ആ ക്യാരക്ടറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. റാഡുല കണ്ടാൽ അത് മൊളുസ്കയാണ് ഫൈലം. മാൽപീജിയൻ ട്യൂബ്യൂൾസ് കണ്ടാൽ അത് ആർത്രോപോഡയാണ്. പിന്നെ ഇതാണ് ഫ്ലെയിം സെൽസ് കണ്ടാൽ പ്ലാറ്റിഹെൽമിന്തസ് ആണ്. സ്യൂഡോസീലം കണ്ടാൽ അഷൽ മിന്തസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബിക്കോസ് എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഫോക്കസ് ഏരിയയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം ഓരോ ഫൈലത്തിലും പഠിച്ചാൽ തന്നെ ഫൈലത്തിനെ തിരിച്ചറിയാൻ പറ്റും. ദെൻ എക്കൈനോഡേർമേറ്റ, അപ്പോൾ അതിൽ സ്റ്റാർ ഫിഷൊക്കെ വരുന്നതാണ്. ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണുന്നുണ്ട്. പിന്നെ ബോഡിയിലൊക്കെ കുറേ സ്പൈനുകൾ കാണാം. എക്കിനോ മീൻസ് സ്പൈൻസ് ആണ്, ഡേർമിസ് മീൻസ് സ്കിൻ. അപ്പോൾ സ്പൈനി സ്കിൻഡ് ആനിമൽസ് ആണ് ഇവർ. അപ്പോൾ ആ കാര്യങ്ങളാണ്, ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ദെൻ ഇപ്പോൾ നമുക്ക് ലേബലിങ്ങിന് ആകെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കോഡേറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന ഡയഗ്രാണ്. അപ്പോൾ ഈ പാർട്സ് ഒന്ന് ലേബൽ ചെയ്യാൻ ശ്രദ്ധിച്ചേക്കുക. ഇത് ഗിൽ സ്ലിറ്റ്സുകളാണ്, ഇവിടെ നെർവ് കോഡ് ഉണ്ട്, ഇത് നോട്ടോ കോഡാണ്, ഇത് പോസ്റ്റ് ഏനൽ ടേ. ഇത്രയും കാര്യമാണ് ഈ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. സോ അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഫൈലം, ഈ ക്യാരക്ടർ കാണിക്കുന്ന ഫൈലം. അപ്പോൾ ഇതാണ് ഫൈലം കോഡേറ്റ എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഫൈലം കോഡേറ്റ. ദെൻ ഈ പാർട്സുകൾ ലേബൽ ചെയ്യാനും പഠിക്കുക. അപ്പോൾ അതാണ് കോഡേറ്റ് ക്യാരക്ടേഴ്സ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ് ആൻഡ് ദെൻ നോട്ടോ കോഡ്, ദെൻ ഗിൽസ്ലി ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് ആൻഡ് പോസ്റ്റേനൽ പാർട്ട്. ഇതൊരു ടേബിൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ തന്നെയാണ്. പക്ഷെ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നുകിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്തിട്ട് രണ്ട് ഗ്രൂപ്പാക്കാനൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഈ ടേബിൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇതിപ്പോൾ നിങ്ങളുടെ എനിക്ക് ഒന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു ഈ രീതിയിലുള്ളൊരു ടേബിൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയയിൽ അത്രത്തോളം ഫുള്ളായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വെട്ടിബ്രേറ്റയെ അനാത്ത എന്നും നാത്തോസ്റ്റോമാറ്റ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അനാത്തയിൽ ഒരൊറ്റ ഇതേയുള്ളൂ, സൈക്ലോസ്റ്റോമാറ്റ. രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സൈക്ലോസ്റ്റോമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോഡൽ എക്സാമിന്.
സോ ഇത് അനാത്ത മീൻസ് അനാത്ത എന്നാണ്, ജോ ആബ്സെൻ്റ് ആണ്, ഇത് ജോ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ സൈക്ലോസ്റ്റോമാറ്റ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ക്ലാസ്സിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ് സൂപ്പർ ക്ലാസ് പിസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡയും അല്ലേ. പിസസിലാണ് ക്ലാസ് കോൺട്രിക്റ്റിസും ക്ലാസ് ഓസ്റ്റിക്റ്റിസും. ടെട്രാപോഡ നാല് ലിംബ് ഉള്ളതാണ്, ടെട്രാപോഡ അല്ലെ, ടെട്ര മീൻസ് ഫോർ, പോഡ മീൻസ് ലിംബ്സ്. അതിൽ ക്ലാസ് ആഫിബിയ, റെപ്റ്റീലിയ, ഏപ്സ്, മെമാലിയ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ടെട്രാപോഡേനെ ഇങ്ങനെ താഴ്ത്തായി തീർന്നതിന് പകരം ഇതിനെ വീണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പേര് മിസ്സിംഗ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും. ദെൻ കോൺട്രിക്റ്റിസ് ആണെങ്കിൽ അതിൻ്റെ ഡയഗ്രാംസ് ഇതാണ്, കാർട്ടിലേജിനസ് സ്പീഷസ് ആണ്. അപ്പോൾ ഈ ഡയഗ്രാംസ് കണ്ടാൽ ഏതാണ് കാർട്ടിലേജിനസ് സ്പീഷ് അല്ലെങ്കിൽ കോൺട്രിക്റ്റിസ് എന്നുള്ളത്. ഇത് ഇത് സ്കോളിയോഡണും ഇത് പ്രിസ്റ്റിസുമാണ് തന്നിട്ടുള്ളത്. അത് ഓസ്റ്റിക്റ്റിസ് ഉണ്ട്, അതാണ് ബോണി ഫിഷസ്. അപ്പോൾ അതിൽ ഇത് ഹിപ്പോക്യാമ്പസ് ആണ്, ഇത് കട്ട്ല. അപ്പോൾ ഈ ഡയഗ്രാംസ് കണ്ടാൽ ഇത് ഏതാണെന്ന് മനസ്സിലാക്കണം. ഇത് ഓസ്റ്റിക്റ്റിസ് ആണ് ആൻഡ് ദിസ് വൺ ഈസ് കോൺട്രിക്റ്റിസ്. അതോടൊപ്പം തന്നെ അതിനൊന്ന് കമ്പയർ ചെയ്യാനുള്ളത് കൂടി പഠിക്കണം. എങ്ങനെയാണ് ഞാൻ നമ്മൾ ആ നോട്ട്സിൽ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത്. ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് കോൺട്രിക്റ്റിസും ഓസ്റ്റിക്റ്റിസും കേട്ടോ, അത് പഠിക്കാതെ പോകരുത്. ആൻഡ് ദെൻ ആഫിബിയ, ആഫിബിയയിൽ ഈ സലമാൻഡ്രയും അതുപോലെ റാനയുമാണ് ഡയഗ്രാംസ് ഉള്ളത്. സോ അത് കണ്ടാൽ ആഫിബിയ എഴുതുക. ആഫിബിയയ്ക്ക് നമുക്കറിയാം മോയിസ്റ്റ് സ്കിന്നായിരിക്കും. ദെൻ അതിൻ്റെ റെസ്പിറേഷനാണ് ഗിൽസ് വഴിയും സ്കിന്ന് വഴിയും ലങ്സ് വഴിയുമുള്ള റെസ്പിറേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഭാഗം ക്ലോയാക്ക എന്നുള്ളൊരു ഓപ്പണിംഗ് ആണ്, അതുകൂടി ശ്രദ്ധിക്കാം. ദെൻ റെപ്റ്റീലിയാണ് അടുത്ത ഫൈലം. അപ്പോൾ റെപ്റ്റീലിയയിലെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കാം, ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം മാത്രമായിട്ടും ചോദിക്കാം. അപ്പോൾ ഫൈലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും, ബോഡിയിൽ സ്കെയിൽസുകൾ കാണാം, പിന്നെ ഇതിൽ മോൾട്ടിങ് സ്കിൻ കാസ്റ്റിംഗ് എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് കൂടുതൽ വരുന്നുണ്ട് ഈ ക്ലാസ്സിലൊക്കെ, അത് മനസ്സിലാക്കണം കേട്ടോ. ദെൻ അടുത്തത് എയ്ഡ്സ് ആണ്. ദെൻ ഇവിടെ ടൈപ്പ് ചെയ്തതൊന്ന് മാറിപ്പോയിട്ടുണ്ട് ഹെഡിങ്. ഇത് എയ്ഡ്സ് ആണ്, ക്ലാസ് എയ്ഡ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ബേഡ്സ്, ഈ ബേഡ്സിൻ്റെ ഭാഗത്താണ് സയൻറ്റിഫിക് നെയിം വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ നമുക്ക് സിറ്റാക്കുല എന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ ആരാണ് ഇരിക്കുന്ന ആളാണ് ആളിലെ പാരറ്റാണ്. ആൻഡ് ദെൻ പാവോ മയിലാണ് പാവോ. ആൻഡ് പിന്നെ ഇതുപോലെ കോർവസ് നമ്മുടെ കാക്കയെ പറയുന്ന പേര്. അപ്പോൾ അങ്ങനെയൊക്കത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വീണ്ടും ഞാൻ പറയുന്നത് മെമാലിയ അല്ല എയ്ഡ്സ് എന്നാക്കി മനസ്സിലാക്കണം. ഇത് എയ്ഡ്സ് ആണ്, ക്ലാസ് എയ്ഡ്സിൽ വരുന്നു. അപ്പോൾ എയ്ഡ്സിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതും മനസ്സിലാക്കണം. ജനറൽ ക്യാരക്ടേഴ്സ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ പഠിക്കുമ്പോൾ തന്നെ ക്യാരക്ടേഴ്സ് വരും അല്ലേ. എന്താണ് ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ്, പ്രസൻസ് ഓഫ് ഫെതേഴ്സ്, ബീക്ക്, ദെൻ എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ്, ദെൻ ആ ബോഡിയുടെ ഷേപ്പ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങളിപ്പോൾ രണ്ട് മാർക്കിനാണെങ്കിൽ നാല് പോയിൻ്റ് എഴുതുക. ഇതാണ് ക്ലാസ് മെമാലിയ. അപ്പോൾ മെമാലിയയിൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ബോഡീസ് കവേർഡ് ബൈ ഹെയേഴ്സ്, ദെൻ ഹെറ്ററോഡോൺഡെൻഡീഷൻ, ദെൻ പ്രസൻസ് ഓഫ് മെമ്മറി ഗ്ലാൻഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. ദെൻ ഇതിൽ ഇത് ഇയാളെ ഒന്ന് ശ്രദ്ധിക്കുക, ആരാണ് ചിറോപ്പസ് എന്ന് പറയുന്ന ആളാരാണ്, വവ്വാൽ അല്ലേ. അത് അതിനൊന്ന് ശ്രദ്ധിക്കുക. ഫ്ലയിങ് ഫോക്സ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ദെൻ എഗ് ലേയിങ് മാമൽ, ആ ഒരു പോയിൻ്റ് കൂടി ശ്രദ്ധിക്കണം. എഗ് ലേയിങ് മാമൽ പ്ലാറ്റിപ്പസ് എന്നുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്, അത് വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. ദെൻ ബെലിനോപ്റ്റിറ വരുന്നുണ്ട്, ബ്ലൂ വെയിൽ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇതാണ് മെമ്മാലിയുടെ. അപ്പോൾ ഈ ഡയഗ്രാംസൊക്കെയാണ് നമ്മുടെ ഫയലുകളുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരിക. ഇതേത് കണ്ടാലും നമുക്ക് ഫയലത്തെ തിരിച്ചറിയാൻ പറ്റണം, ഫൈലം അല്ലെങ്കിൽ ക്ലാസ് കേട്ടോ. അപ്പോൾ ആഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മെമ്മാലി ഒക്കെ എന്താണ് ക്ലാസുകളാണ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞ ഫയലുകൾ. ഓക്കെ, ഇതാണ് കോൺട്രിക്റ്റിസും മോസ്റ്റിക്റ്റിസിനെ കമ്പയർ ചെയ്യാനുള്ളത്. ഈ ഒരു ടേബിള് നന്നായിട്ട് പഠിക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ് കോൺട്രിക്റ്റിസിനെയും മോസ്റ്റിക്റ്റിസിനെയും കമ്പയർ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അപ്പോൾ ഇതിൽ പിന്നെ ഒരു കഴിഞ്ഞ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഇങ്ങനെ തന്നിട്ട് ഈ ബേസ് ലെയറിൻ്റെ പേര്, ഇപ്പോൾ അതിന് ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്നൊരു പേര്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേര് കൊടുത്തിട്ടില്ല.
എങ്കിലും ഈ ഡയഗ്രാംസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എ എന്നുള്ളത് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ബി എന്നുള്ളത് ക്യൂബോയിഡലാണ്. സി എന്നുള്ളത് കൊളുംനാറാണ്. ഡി ഇതാണ് കൊളുംനാർ സെൽസ് വിത്ത് സീലിയ. അപ്പോൾ നമ്മുടെ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇത് എപ്പിത്തീലിയ ടിഷ്യൂസിൻ്റെ ഡയഗ്രാംസാണ് ചോദിക്കാറുണ്ട്. ദെൻ ഏരിയോളർ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ, അല്ലേ, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന രണ്ടാൾക്കാരാണ് ഇത് ഏരിയോളാറും ഇത് അഡിപ്പോസും. ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് ഫാറ്റ് സ്റ്റോറേജ് ഏരിയയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ലേബൽ ചെയ്യാം. ഇത് ഫാറ്റ് സ്റ്റോറേജ് ഏരിയയാണ്, ഇത് അഡിപ്പോസ്, ഇത് ഏരിയോളാറും. ഓക്കെ, ഇത് സ്കിന്നിന് സപ്പോർട്ട് ഫ്രെയിം വർക്ക് കൊടുക്കുന്നു. അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദെൻ മസിൽസ് ആണ്. മസിൽസ് സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ, കാർഡിയാക് മസിൽ. ഇത് നിങ്ങൾ മൂന്ന് കോളം വരച്ച് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതും അതേ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഇത് കണ്ട് സ്ലെൻഡറാണ്, ഇലോങ്ങേറ്റഡ് ആണ്, ഇത് ബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഈ മൂന്ന് മസിലുകളെയും കമ്പയർ ചെയ്യാൻ പഠിക്കണം. എവിടെ കാണുന്നു, ഇതിൻ്റെ ഫങ്ഷൻസ് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് ഞാൻ പറയുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. അതുപോലെ ക്ലാസ്സുകളുടെ ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ, ക്ലാസ്സുകൾ കണ്ടിട്ട് നോട്ട്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് അയച്ചുതരാം. ദെൻ കോക്ക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് ആണ്. മൗത്ത് പാർട്സിൻ്റെ പേരും എഴുതാനും, അതെ, ഇപ്പോൾ ലേബ്രം, അപ്പർ ജോ, ലേബിയം, ലോവർ ജോ, ഹൈപ്പോഫാരിങ്സ്, ടങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മൗത്ത് പാർട്സ് എന്തൊക്കെയാണ്? ലേബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സില്ല, ഹൈപ്പോഫാരിങ്സ്, ഇത്രയാണ് കോക്ക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ പേരുകൾ മിസ് ചെയ്ത് തരും. പേരുകൾ കൊടുക്കാതെ നിങ്ങൾ പേര് എഴുതേണ്ട വരും കേട്ടോ. അങ്ങനെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ ടങ് എന്നറിയപ്പെടുന്നത് ഹൈപ്പോഫാരിങ്സ് ആണ്. അപ്പർ ലിപ്പ് ഏതാണ്, ലോവർ ലിപ്പ് ഏതാണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. ദെൻ ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം. കോക്ക്രോച്ചിൻ്റെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്ന ഭാഗം, അപ്പോൾ അതിൽ ഏത് പാർട്ട് വേണമെങ്കിലും നിങ്ങളോട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. ദെൻ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കാം. ഏതെങ്കിലുമൊക്കെ പാർട്സിൻ്റെ ഫങ്ഷൻ. അങ്ങനെ ഷുവറായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും വരുന്ന ഒന്നാണ് ഈ പറയുന്ന കോക്ക്രോച്ചിൻ്റെ എലിമെൻ്ററി കനാൽ. സോ ഇത് ലേബൽ ചെയ്യാൻ എന്തായാലും പഠിക്കണം. ദെൻ പാർട്സുകൾ ഫങ്ഷൻ പഠിക്കുമ്പോൾ ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സി കെ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ലേബൽ ചെയ്യാൻ എന്തായാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്തത് ബയോ മോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്ര അധികം ചോദിച്ച് കാണാറില്ല. നമ്മളെപ്പോഴും ചോദിച്ച് കാണുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഇത് പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചറും ഇത് പ്രോട്ടീൻ്റെ ടേർഷ്യറി സ്ട്രക്ചറും. ഈ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ചിത്രം, ഈ ഡയഗ്രാം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ടെർഷ്യറി, ക്വാട്ടർണറി, ഇത് പ്രൈമറി. ലീനിയർ അറേഞ്ച്മെൻറ്റാണ് പ്രൈമറി, ഹെലിക്കൽ അറേഞ്ച്മെൻറ്റാണ് സെക്കൻഡറി, ആൻഡ് ദെൻ ഇത് ടെർഷ്യറി ആൻഡ് ദിസ് വൺ ഇസ് ക്വാട്ടർണറി കേട്ടോ. ഇതെന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ബോണ്ടിങ്ങിനെ കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ വരാറ്. ഇപ്പോൾ ഇവിടെ തൈമിനാണെങ്കിൽ ഇവിടെ ഏത് വരും? അഡിനിൻ. നമുക്കറിയാം എ ഡബിൾ ബോണ്ട് ടി, ജി ട്രിപ്പിൾ ബോണ്ട് സി. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എ ഡബിൾ ബോണ്ട് ടി, അതായത് അഡിനിൻ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് വഴി തൈമിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഗ്വാനിൻ മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് വഴി സൈറ്റോസിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ബോണ്ടുകൾ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവിടെ രണ്ട്, ഇവിടെ മൂന്ന്. ദെൻ എ ടി ആണ്, ജി സി ആണ്. അപ്പോൾ ഇതങ്ങനെ ഒരു ഭാഗം മിസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതാണ്, അതുകൊണ്ടാണ് ഈ ഡയഗ്രാം കാണിച്ചത്. ദെൻ എൻസൈമിൻ്റെ ആക്ഷനെ കുറിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, ആ ഗ്രാഫും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും പി എച്ചും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഇത് പി എച്ചും ടെമ്പറേച്ചറും സെയിം ഗ്രാഫാണ് വരിക. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ മാത്രം വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫുകൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പി എച്ച് ആണെങ്കിൽ നമുക്കറിയാം പി എച്ച് ഇങ്ങനെ കൂടി കൂടി വന്ന് ഇവിടെ ഒരു മാക്സിമം കിട്ടി പിന്നെ കുറയുന്നു. ടെമ്പറേച്ചറും അതേ, ആദ്യം ഇനാക്റ്റീവ് ആയിരിക്കും എൻസൈം. ടെമ്പറേച്ചർ കൂടുന്തോറും ആക്ടിവിറ്റി കൂടും. ഒരു പോയിൻ്റ് ഒപ്റ്റിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ആവും, പിന്നെ കുറയും.
സബ്സ്ട്രേറ്റ് ആണെങ്കിലോ ആ അതിങ്ങനെ കൂടി കൂടി വന്നിട്ട് അവസാനം സ്റ്റഡി ആവുകയാണ്, കുറയുന്നില്ല അല്ലേ. അപ്പോൾ മാക്സിമത്തിന് നമ്മൾ വി മാക്സ് പറയുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കേട്ടോ, ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മിക്കവാറും ചോദിക്കുന്നതാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ. വിശദമായിട്ടുള്ളത് നമ്മുടെ നോട്ട്സ് ചാനലിലുണ്ട്, നോക്കുക. ആൻഡ് ദെൻ ഇത് ഈ രണ്ട് ടേബിളും കൂടെ ഞാൻ ഇവിടെ കാണിച്ചത്, ഇതും ഷുവറായിട്ട് ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. സം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അപ്പോൾ ഏതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്, ഏതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലാത്തത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതേ രീതിയിൽ പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ല എങ്കിൽ ഈ ഫങ്ഷൻ തന്നിട്ട് ദ പ്രോട്ടീൻ വിച്ച് ആക്ട് ആസ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് കുറേ തന്നിട്ട് ഏതാണ് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഹോർമോണായിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻസുലിൻ എക്സാമ്പിളാണ്. ദെൻ ഇൻറ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രോട്ടീൻ ഏത്, കൊളാജൻ ആണ്. പിന്നെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, ഗ്ലൂട്ട് ഫോർ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ബിക്കോസ് ഇത് ഫോക്കസ് ഏരിയയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ചാപ്റ്റേഴ്സ് എന്നുള്ള ഡയഗ്രാംസും ടേബിൾസും ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. എന്താണെങ്കിലും ഇത് മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാനല്ല പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ പ്രൊസീജിയറിലൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കി എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്കിതൊക്കെ ഓർമ്മയുണ്ടോ, ഇതൊക്കെ എന്താണെന്ന് പറയാൻ പറ്റുമോ, പറഞ്ഞ രീതിയിൽ സ്വയം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത മൂന്ന് ചാപ്റ്റേഴ്സോ നാല് ചാപ്റ്റേഴ്സോ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് തരാം. മാത്രമല്ല വളരെ സീക്രട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഷെയർ ചെയ്ത് തരാം. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള, നമ്മൾ പറയില്ലേ മിക്കവാറും ചോദിക്കുക, എന്തായാലും ചോദിക്കുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസും ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ഓൾ ദി ബെസ്റ്റ്, ബൈ.